കർമ്മന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയെ കൊള്ള ചെയ്ത് മുങ്ങിയ കുപ്രസിദ്ധ സാമ്പത്തിക കുറ്റവാളി നീരവ് മോദിയുടെ സ്വിസ് ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ മരവിപ്പിച്ചു. കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരം സ്വിറ്റ്സർലൻഡ് സർക്കാർ ഇടപെടുകയായിരുന്നു കേസിൽ. ഇനി നീരവ് മോദിയുടെ ആ കള്ളപ്പണം മുഴുവൻ ഇന്ത്യയിലെത്തിച്ച് അയാൾ പറ്റിച്ചവർക്ക് തിരികെ കൊടുക്കണം എന്ന വലിയ ദൗത്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭ്യർത്ഥന അനുസരിച്ചാണ് അക്കൗണ്ട് മരവിപ്പിക്കാൻ സ്വിറ്റ്സർലൻഡ് തയ്യാറായത്. 4 മാസം മുൻപായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വിറ്റ്സർലൻഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് തട്ടിപ്പ് നടത്തിയ പണം സ്വിസ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയതായി സൂചന ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഇത്. ആദ്യം ദുബായിലെ ഒരു ബാങ്കിലേക്കും പിന്നീട് ഹോങ്കോങ്ങിലേക്കും തുടർന്ന് സ്വിസ് ബാങ്കിലേക്കും മാറ്റുകയായിരുന്നു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത്. സ്വിസ് ബാങ്കിലാണ് ഇന്ത്യയെ കൊള്ളയടിച്ച് രാജ്യം വിട്ട നീരവ് മോദിയുടെ സമ്പാദ്യം അധികവും ഒളിപ്പിച്ചിരിക്കുന്നത്. ഇതിന് പൂട്ടവീണതോടെ വൻ വിജയമാണ് ഇപ്പോൾ ഇന്ത്യൻ എൻഫോഴ്സ്മെന്റ് നേടിയിരിക്കുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 13,000 കോടി രൂപ തട്ടി രാജ്യം വിട്ട നീരവ് മോദി ലണ്ടനിൽ അറസ്റ്റിലായിരുന്നു. വാൻഡ്വർത്ത് ജയിലിൽ കഴിയുന്ന നീരവ് മോദി 4ാം വട്ടവും ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാനിരിക്കെയാണ് ഇപ്പോൾ മോഷ്ടിച്ച് കടന്ന പണം ഇന്ത്യ സർക്കാർ വിദേശത്തു നിന്നും തിരികെ പിടിക്കാൻ പോകുന്നത്. ഇനി സ്വിസ് ബാങ്കിൽ കിടക്കുന്ന പണത്തിൽ തൊടാൻ പോലും സാമ്പത്തിക ക്രിമിനൽ നീരവ് മോദിക്ക് സാധിക്കില്ല. ഇത് മറ്റൊരു വൻ സന്ദേശം കൂടി നരേന്ദ്രമോദി സർക്കാർ നൽകുകയാണ്. അതായത് സ്വിസ് ബാങ്കിലും ഹോങ്കോങ് ബാങ്കിലുമുള്ള ഇന്ത്യക്കാരുടെ ഏത് കള്ളപ്പണവും മരവിപ്പിക്കാനും അക്കൗണ്ടുകൾ കണ്ടുകെട്ടാനും കേന്ദ്ര സർക്കാരിന് സാധിക്കുമെന്ന വലിയ മുന്നറിയിപ്പാണിത്. 35 ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം ഇന്ത്യക്കാരുടേതായി സ്വിസ് ബാങ്കിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഈ പണം ഇന്ത്യയിൽ എത്തിച്ചാൽ ഇന്ത്യ ലോകത്തിലെ വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഉയരും. വിദേശത്തെ ഒരാളുടെയും കള്ളപ്പണം സുരക്ഷിതമല്ലെന്നും ഇന്ത്യക്ക് അതെല്ലാം കണ്ടുകെട്ടാൻ ശക്തി ഉണ്ടെന്നും തെളിഞ്ഞിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ജനുവരി 1-നാണ് ഇയാൾ രാജ്യം വിട്ടത്. ജനുവരി 29-നാണ് നീരവിനെതിരെയുള്ള 280 കോടിയുടെ തട്ടിപ്പിന്റെ പരാതി PNB CBIക്ക് നൽകുന്നത്. 31-ന് FIR രജിസ്റ്റർ ചെയ്തു, ലുക്ക് ഔട്ട് നോട്ടീസും പുറത്തിറക്കി. തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള നീരവിന്റെ സഹോദരൻ വിശാലും ജനുവരി 1 രാജ്യം വിട്ടു. അമേരിക്കൻ പൗരത്വമുള്ള ഭാര്യ ആമിയും ബിസിനസ് പങ്കാളിയും അമ്മാവനുമായ മെഹുൽ ചിന്നുഭായ് ചോക്സിയും ജനുവരി 6 രാജ്യം വിട്ടു. 4 പേർക്കെതിരെയും ലുക്ക് ഔട്ട് നോട്ടീസ് രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും ഉൾപ്പെടെ അയച്ചിട്ടുണ്ട്. നീരവ് മോദിക്ക് ഇന്ത്യൻ പാസ്പോർട്ടിന് പുറമെ ബെൽജിയം പാസ്പോർട്ടും കൈവശമുണ്ട്. വിശദ പരിശോധനയിലാണ് 11,346 കോടിയുടെ ക്രമക്കേടുകൾ പുറത്തു വന്നത്. 2011 മുതലുള്ള തട്ടിപ്പാണ് ഇതെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്.